നമസ്കാരം, പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ടങ്ങാളി പെട്രോളിയം പദ്ധതി ഉപേക്ഷിക്കാനുള്ള സർക്കാർ തീരുമാനം സ്വാഗതാർഹമെന്ന് വി എം സുധീരൻ. പദ്ധതിക്ക് വേണ്ടി നിയോഗിച്ച സ്പെഷ്യൽ തഹസിൽദാരുടെ ഓഫീസ് അടച്ചുപൂട്ടണം. കണ്ടങ്ങാളി സമരം കേരളത്തിന് പാഠമാകണമെന്നും സുധീരൻ. കണ്ണൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. 40 ലക്ഷത്തോളം രൂപയുടെ സ്വർണം പിടികൂടി. മലപ്പുറം സ്വദേശി അറസ്റ്റിൽ. എരിവേശി കള്ളവോട്ട് കേസിലെ വിചാരണ വീണ്ടും മാറ്റിവെച്ചു. കേസ് മാറ്റുന്നത് ഇത് 3ാം തവണ. പ്രതികൾ ഇത്തവണയും ഹാജരായില്ല. ഇരിട്ടി പയഞ്ചേരിയിലെ അനധികൃത മണ്ണെടുപ്പ് റവന്യൂ അധികൃതർ തടഞ്ഞു. മണ്ണുമാന്തി യന്ത്രവും ടിപ്പർ ലോറിയും പിടികൂടി. മണ്ണെടുപ്പിനെതിരെ നടപടി ശക്തമാക്കണമെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. കണ്ടങ്ങാളി പെട്രോളിയം പദ്ധതിയിൽ സർക്കാരിന്റെ തീരുമാനം സ്വാഗതാർഹമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. പദ്ധതിക്ക് വേണ്ടി നിയോഗിച്ച സ്പെഷ്യൽ തഹസിൽദാരുടെ ഓഫീസ് അടച്ചുപൂട്ടണമെന്നും അദ്ദേഹം പയ്യന്നൂരിൽ ആവശ്യപ്പെട്ടു. വികസനത്തിന്റെ പേരു പറഞ്ഞ വിശാലമായ വയൽ നികത്തി എണ്ണപ്പാടം ആരംഭിക്കാനുള്ള നടപടിക്കെതിരെ 3 വർഷം നീണ്ടുനിന്ന ജനകീയ സമരസമിതിയുടെ സമരത്തിന് ഫലം കണ്ടിരിക്കുകയാണെന്ന് വി എം സുധീരൻ പറഞ്ഞു. ഇവരുടെ പ്രവർത്തനം അഭിനന്ദനാർഹമാണ്. വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് സ്വാഗതാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോഴത്തെ സർക്കാരിന്റെ തീരുമാനം ഇതിനുവേണ്ടി സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാനുള്ള നീക്കങ്ങളിലും സർക്കാർ പിന്തിരിയുന്നു എന്നുള്ള ആ പ്രഖ്യാപനം വളരെയേറെ സ്വാഗതാർഹമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എത്രയും പെട്ടെന്ന് സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസ് അടച്ചുപൂട്ടുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് അത് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജനങ്ങളുടെ ഓരോ പ്രശ്നത്തിലും ഇടപെട്ട് പരിഹാരം കാണേണ്ട നഗരസഭയ്ക്ക് ജനവികാരം മനസ്സിലാക്കാനോ പദ്ധതിക്കെതിരെ പ്രമേയം പാസാക്കാനോ പോലും സാധിച്ചില്ല. കേരളത്തിന് മുഴുവൻ കണ്ടങ്ങാളി സമരം ഒരു അനുഭവപാഠമായിരിക്കണമെന്നും സുധീരൻ പയ്യന്നൂരിൽ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും വീണ്ടും സ്വർണം പിടികൂടി. മലപ്പുറം നുരുകാര സ്വദേശി ഹിഷാമുദ്ദീനിൽ നിന്നാണ് 40 ലക്ഷത്തോളം രൂപയുടെ സ്വർണം പിടികൂടിയത്. ചൊവ്വാഴ്ച രാത്രി ബഹ്റിനിൽ നിന്ന് കുവൈത്ത് വഴിയെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ യാത്രക്കാരനായ മലപ്പുറം സ്വദേശി ഹിഷാമുദ്ദീനിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. ചെക്കിംഗ് പരിശോധനയിൽ സംശയം തോന്നിയതിനെ തുടർന്ന് കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ മധുസൂദൻ ഭട്ടിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോഴാണ് സ്വർണം കണ്ടെത്തിയത്. പേസ്റ്റ് രൂപത്തിലുള്ള 1083 ഗ്രാം സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു. കണ്ണൂർ വിമാനത്താവളം വഴി സ്വർണ്ണക്കടത്ത് വ്യാപകമായതോടെ കസ്റ്റംസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഈ പുതുവർഷത്തിൽ 1.5 കോടിയിലധികം രൂപയുടെ സ്വർണമാണ് ഒളിപ്പിച്ചു കടത്തുന്നതിനിടെ പിടികൂടിയത്. 5 പേരിൽ നിന്നായി 4.5 കിലോ സ്വർണമാണ് 1 മാസത്തിനുള്ളിൽ കണ്ടെത്തിയത്. മലദ്വാരത്തിലും അടിവസ്ത്രത്തിനുള്ളിലും സ്പ്രേ കുപ്പിയിലും മറ്റുമായി കടത്തുമ്പോഴാണ് സ്വർണം പിടികൂടിയത്. സ്വർണത്തിന് പുറമെ 57 ലക്ഷം വരുന്ന വിദേശ കറൻസി 2 പേരിൽ നിന്നായി പിടികൂടിയിരുന്നു. ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ. എരിവേശി കള്ളവോട്ട് കേസിലെ വിചാരണ വീണ്ടും മാറ്റിവെച്ചു. ഇത് 3ാം തവണയാണ് കേസ് വിചാരണക്കെടുക്കാതെ തളിപ്പറമ്പ് കോടതി മാറ്റിയത്. കേസിലെ പ്രതികൾ ആരും തന്നെ ഇത്തവണയും കോടതിയിൽ ഹാജരായില്ല. ബുധനാഴ്ച തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതി കേസ് പരിഗണിച്ചെങ്കിലും പ്രതികളാരും ഹാജരായിരുന്നില്ല. പരാതിക്കാരനായ ജോസഫ് കൊട്ടുകാപ്പള്ളി, നേരത്തെ പോലീസ് ഒഴിവാക്കിയ 25 പേരെ കൂടി പ്രതികളാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലും കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ ഹർജിയിലുമാണ് വിചാരണ നടക്കേണ്ടിയിരുന്നത്. 2 ഹർജികളും തീർപ്പായതിനു ശേഷം മാത്രമേ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത് നടക്കുകയുള്ളൂ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരിക്കൂർ മണ്ഡലത്തിലെ എരുവേശിയിൽ ഒരു ബൂത്തിൽ കള്ളവോട്ട് ചെയ്തെന്ന പരാതിയിലാണ് കേസ് നടക്കുന്നത്. 154 പേരുടെ കള്ളവോട്ട് ഈ ബൂത്തിൽ ചെയ്തുവെന്നാണ് പരാതിയിൽ പറയുന്നത്. എരുവേശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോസഫ് കൊട്ടുകാപ്പള്ളി കുടിയാൻമല പോലീസിലാണ് ഇത് സംബന്ധിച്ച് ആദ്യം പരാതി നൽകിയത്. എന്നാൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. തുടർന്ന് ജോസഫ് തളിപ്പറമ്പ് കോടതിയിൽ ഹർജി നൽകി. കള്ളവോട്ട് ചെയ്തതിന് തെളിവില്ലെന്ന് പോലീസ് കോടതിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇതോടെ SIA അടക്കം പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് ജോസഫ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി നൽകിയ ഹർജിയിൽ 2016 ഫെബ്രുവരിയിൽ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ അന്നത്തെ ജഡ്ജി
ജസ്റ്റിസ് ബി കമാൽ പാഷ കണ്ണൂർ കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും നിർദ്ദേശം നൽകിയിരുന്നു. രേഖകൾ പ്രകാരം പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന 4 പേരുടെയും ഗൾഫിൽ ജോലി ചെയ്യുന്ന 37 പേരുടെയും മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന 17 പേരുടെയും ഉൾപ്പെടെ 58 കള്ളവോട്ടുകൾ ചെയ്തതായി കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 5 ഉദ്യോഗസ്ഥരെ പ്രതിയെടുത്ത് കേസെടുത്തത്. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്. ഇരിട്ടി പയഞ്ചേരിയിലെ അനധികൃത മണ്ണെടുപ്പ് റവന്യൂ അധികൃതർ തടഞ്ഞു. മണ്ണുമാന്തി യന്ത്രവും ടിപ്പർ ലോറിയും പിടികൂടി. ഇരിട്ടി പയഞ്ചേരി മുക്ക് ടൗണിന് സമീപത്താണ് രാത്രിയും പകലും അനധികൃതമായി കുന്നിടിച്ച് മണ്ണെടുക്കുന്നത്. 2 ദിവസം മുൻപ് റവന്യൂ അധികൃതർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ മണ്ണെടുക്കുന്നത് നിർത്തുവാൻ ആവശ്യപ്പെട്ടെങ്കിലും ബുധനാഴ്ച രാവിലെയും മണ്ണെടുപ്പ് തുടരുകയായിരുന്നു. ഇതോടെയാണ് റവന്യൂ അധികൃതർ സ്ഥലത്തെത്തി വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തത്. ഇരിട്ടി അഡീഷണൽ തഹസീൽദാർ എം എസ് ശിവദാസൻ, ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസീൽദാർ ശശിധരൻ കളത്തിൽ, താലൂക്ക് ജീവനക്കാരായ ടി പ്രസാദ്, കെ രാജേഷ്, ശിവദാസൻ, കിഴൂർ വില്ലേജ് ഓഫീസർ പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കുന്നിടിക്കൽ പ്രവൃത്തി തടഞ്ഞത്. പ്രദേശത്തെ അനധികൃത കുന്നിടിക്കലിനെതിരെ ശക്തമായ നടപടി തുടരാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ ഇരിട്ടി. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ ജില്ലാ ഏകദിന ശില്പശാല കണ്ണൂരിൽ നടന്നു. കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ചന്ദ്രൻ നില്ലങ്കേരി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ബി എസ് ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. എം രത്നകുമാർ, കൊല്ലം പണിക്കർ, സി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോ നമ്മുടെ ഗ്രാമീണ രംഗത്തെ ബാധിച്ചിരിക്കുന്ന പുതിയ സർക്കാരിന്റെ സാമ്പത്തിക നയം ഗ്രാമങ്ങളിൽ തൊഴിൽ രാഹിത്യമുണ്ടാക്കും, സാമ്പത്തിക സ്രോതസ്സ് പിറകോട്ട് വലിക്കപ്പെടും, ജീവിതം ദുസ്സഹമാകും, അവിടെ കർമ്മ ചൈതന്യമായി പ്രതികരിക്കാനും പ്രതിരോധിക്കാനും സാധിക്കുന്ന ഒരു വലിയ ദൗത്യം ഈ മിഷൻ ഏറ്റെടുക്കണം. നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അത് ഏറ്റെടുക്കാൻ സാധിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്പോസ് ചെയ്ത് വരാനും സാധിക്കും. ഇരിട്ടിയിൽ കെ എസ് ആർ ടി സി ഡിപ്പോ പ്രവർത്തനം ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ സായാഹ്ന ധർണ യൂണിയൻ വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കെ വി അജി അധ്യക്ഷത വഹിച്ചു. അരിയാക്കണ്ടി സന്തോഷ്, പി എൻ ബാബു, കെ കെ സോമൻ, ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വർഗീസ് എന്നിവർ സംസാരിച്ചു. ബീച്ച് ഗെയിംസ് സംസ്ഥാനതല ഉദ്ഘാടനവും ബീച്ച് വോളിബോൾ ടൂർണമെന്റും 1, 2 തീയതികളിൽ കണ്ണൂരിൽ നടക്കും. മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ കെ പവിത്രൻ കണ്ണൂരിൽ അറിയിച്ചു. സ്റ്റേറ്റ് മത്സരങ്ങളിലേക്ക് പോവുകയാണ്. ആദ്യത്തെ മത്സരം വോളിബോൾ 1, 2 തീയതികളിലാണ് ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ ജില്ലകളിൽ നിന്നുമായിട്ട് 14 പുരുഷ ടീമുകളും 14 വനിതാ ടീമുകളുമാണ് ഇവിടെ മത്സരിക്കാൻ വേണ്ടി എത്തിച്ചേരുന്നത്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ കായിക വകുപ്പ് മന്ത്രി ബഹുമാനായിട്ടുള്ള ശ്രീ പി ജയരാജൻ അവർക്കാണ്. പെരിഞ്ഞല്ലൂർ സംഗീതസഭയിൽ ജാപ്പാനീസ് സംഗീതജ്ഞയുടെ വീണാവാദനം. 70-കാരിയായ യുക്കോ മതോബയാണ് ഭാരതീയ സംഗീതത്തെ നെഞ്ചേറ്റി ആദിമവാദ്യമായ വീണയുടെ രാഗവൈസ്മയം തീർത്തത്. തുടർന്ന് സംഗീതസഭയും യുക്കോ മതോബയ്ക്ക് ഉപഹാരം നൽകി. ബി ജെ പി ശ്രീകണ്ഠാപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ നിയമസഭയിൽ തടഞ്ഞ പ്രതിപക്ഷ നടപടി വിമർശിച്ചാണ് ബി ജെ പി പ്രതിഷേധം. സഭയിൽ ഗവർണറെ തടഞ്ഞ് ഇരിക്കൂർ എം എൽ എ കെ സി ജോസഫിന് ഓഫീസിന് മുന്നിലെത്തിയ പ്രവർത്തകർ സംഭവത്തെ വിമർശിച്ചു. ഡൽഹിയിലെ പൗരത്വ പ്രതിഷേധക്കാർ തീവ്രവാദികളാണെന്നും ബി ജെ പി ആരോപിച്ചു. ബി ജെ പി മീഡിയ സെൽ കൺവീനർ ടി പി രാജീവൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷ മോർച്ച ജില്ലാ സെക്രട്ടറി അഖിൽ തോമസ് അധ്യക്ഷത വഹിച്ചു. എം ടി രമേശൻ സ്വാഗതം പറഞ്ഞു. സെറ്റോയുടെ നിയമസഭാ മാർച്ചിന് പിന്തുണ പ്രഖ്യാപിച്ച് എൻ ജി ഒ അസോസിയേഷൻ കണ്ണൂരിൽ മുണ്ടുമുറുക്കൽ സമരം സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി വർഷം സമ്മാനിച്ച സംസ്ഥാന സർക്കാരിനെതിരെ സെറ്റോ 4 ഫെബ്രുവരി നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. മാർച്ചിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് എൻ ജി ഒ അസോസിയേഷൻ പ്രവർത്തകർ കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ മുണ്ടുമുറുക്കൽ സമരം സംഘടിപ്പിച്ചത്. ജയ സമരം സിന്ദാബാദ്.
പ്രതിഷേധം NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി രാജേഷ് കണ്ണ ഉദ്ഘാടനം ചെയ്തു. വർഷമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ ഒരു ചെറിയ വർദ്ധനവ് പോലും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് കടന്നുപോകുന്നത്. ഏറ്റവും ഒടുവിലായി 2018 ജനുവരി 1 മുതൽ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമവത്ത നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ഇപ്പോൾ 3 വരെ ക്ഷാമവത്ത, 12% ക്ഷാമവത്ത സർക്കാർ ജീവനക്കാർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. പ്രതിപക്ഷ ഗവൺമെന്റ് അധികാരത്തിലിരുന്ന കാലഘട്ടത്തിലൊക്കെ ഇത് നിത്യ സംഭവമാണ്. ജില്ലാ പ്രസിഡന്റ് MP ഷനിച്ച് അധ്യക്ഷത വഹിച്ചു. KP വിനോദ്, കെ സുധാകരൻ, ജോയ് ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. മധ്യവയസ്കയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പഴയങ്ങാട് അടുത്തിലയിലെ വിരിക്കിൽ വത്സലയാണ് അടുത്തിലയിലെ തറവാട് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാനസിക പ്രശ്നമുള്ള വത്സലയെ 5 ദിവസമായി കാണാത്തതിനാൽ സമീപവാസികൾ വീട് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം ശ്രദ്ധയിൽപ്പെട്ടത്. പഴയങ്ങാട് പോലീസ് എത്തി മൃതദേഹം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പയ്യാവൂർ ചമതച്ചാൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപം മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തേർമല തിരൂർ സ്വദേശി ചക്കാലക്കൽ സണ്ണിയാണ് മരിച്ചത്. രാവിലെ 11 മണിയോടെയാണ് മൃതദേഹം നാട്ടുകാർ കണ്ടെത്തിയത്. 2 ദിവസമായി ഇയാളെ കാണാനില്ലായിരുന്നു. പയ്യാവൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി. കടലായി അമ്പലത്തിന് സമീപം ഓട്ടോ ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഹൈവേ ജംഗ്ഷനിലെ KP ഹരിദാസനാണ് മരിച്ചത്. ആൽത്തറയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മട്ടന്നൂർ റേഞ്ച് എക്സൈസിൻ്റെയും കാവമ്പടി CHM ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ക്ലാസും റാലിയും നടത്തി. മട്ടന്നൂർ എക്സൈസ് ഇൻസ്പെക്ടർ AK വിജേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രതീഷ് കോളത്ത് അധ്യക്ഷത വഹിച്ചു. വിമുക്തി വളണ്ടിയർ M മനോജ് കുമാർ ലഹരിവിരുദ്ധ ക്ലാസ് എടുത്തു. തില്ലങ്കേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP സുഭാഷ് ലഹരിവിരുദ്ധ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. സിവിൽ എക്സൈസ് ഓഫീസർ ബെൻഹർ, വിമുക്തി വളണ്ടിയർ PV ജലന, KPA റമു എന്നിവർ സംസാരിച്ചു. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷൻ ഇരിട്ടി യൂണിറ്റ് സമ്മേളനം വാർഷികവും സംസ്ഥാന ജനറൽ സെക്രട്ടറി KG ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് വയലേരി കൃഷ്ണൻ അധ്യക്ഷനായി. ഇരിട്ടി ജോയിന്റ് RTO ഡാനിയൽ സ്റ്റീഫൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. AMV വിജേഷ്, KV രത്നദാസ്, രഞ്ജിത് കുമാർ, OK സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ നിക്ഷേപിക്കുന്നതിന് മട്ടന്നൂർ വായാന്തോട് ജംഗ്ഷനിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. പ്ലാസ്റ്റിക് കുപ്പികൾ റോഡരികിൽ വലിച്ചെറിയുന്നത് ഒഴിവാക്കുന്നതിനാണ് കീഴല്ലൂർ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചത്. ബൂത്തിൻ്റെ ഉദ്ഘാടനം കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് M രാജൻ നിർവഹിച്ചു. PR തങ്കമണി, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. അഞ്ചിലോട്ട് പ്ലാസ്റ്റിക് കുപ്പികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ബാഗുകൾ, സഞ്ചികൾ, കവറുകളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ ശേഖരിച്ച് ഇത് പുറത്തുള്ള മുഴുവൻ നിക്ഷേപിച്ചുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ ശേഖരിച്ച് ഇതിൽ നിക്ഷേപിക്കാം. ബോട്ടിലല്ലാതെ പ്ലാസ്റ്റിക് നമ്മുടെ 14 ഹരിത സേനാംഗങ്ങൾ വീടുകളിൽ കയറി ശേഖരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ സമ്മേളനം പെരുമ്പയിൽ നടന്നു. KGOA സംസ്ഥാന കമ്മിറ്റി അംഗം V ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് TP സോമനാഥൻ അധ്യക്ഷത വഹിച്ചു. KN അനിൽ, MT ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. പിലാത്തറ സെന്റ് ജോസഫ് കോളേജിൽ എൻട്രപ്പോ എന്ന പേരിൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കണ്ണൂർ രൂപത വികാരി ജനറലും കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജറുമായ റവറൻ ഫാദർ ക്ലാരൻസ് പാലിയത്ത് ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ RK സ്മിത മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ സിമിത്തി, മാനേജിംഗ് സ്റ്റഡീസ് വിഭാഗം മേധാവി ഗ്രീഷ്മ പവിത്രൻ, ഇംഗ്ലീഷ് വിഭാഗം മേധാവി KT സാജിത തുടങ്ങിയവർ സംസാരിച്ചു. കോളേജ് മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗത്തിൻ്റെയും ജില്ലാ ഇൻഡസ്ട്രീസ് സെന്ററിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജ് ചരിത്ര വകുപ്പ് കേരള ചരിത്ര ഗവേഷണ കൗൺസിലുമായി ചേർന്ന് വിമാനത്താവള നഗരത്തിൻ്റെ ചരിത്ര വഴികൾ എന്ന വിഷയത്തിൽ ദ്വിദിന അന്തർദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ SBീന അധ്യക്ഷത വഹിച്ചു. ചരിത്ര വകുപ്പ് മേധാവി ഡോക്ടർ CP രാധാമണി, ഡോക്ടർ KRമ്യ, ഡോക്ടർ A സുഗതകുമാരി എന്നിവർ സംസാരിച്ചു. മട്ടന്നൂർ ശിവപുരം റോഡിൽ ജനവാസ കേന്ദ്രത്തിൽ ഓട്ടോമൊബൈൽ വാട്ടർ സർവീസ് സ്റ്റേഷൻ തുടങ്ങുന്നതിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം. സ്വാതി കലാക്ഷേത്രത്തിന് സമീപത്തായാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് വാട്ടർ സർവീസ് സ്റ്റേഷൻ നിർമ്മാണം നടക്കുന്നത്. ഇതുവഴി സമീപത്തെ 9 വീടുകളിലെ കിണറിലെ വെള്ളം മലിനമാകുമെന്നാണ് പരാതി.
മട്ടന്നൂർ ശിവപുരം റോഡിൽ ജനവാസ കേന്ദ്രത്തിൽ ഓട്ടോമൊബൈൽ വാട്ടർ സർവീസ് സ്റ്റേഷൻ തുടങ്ങുന്നതിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം. സ്വാതി കലാക്ഷേത്രത്തിന് സമീപത്തായാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് വാട്ടർ സർവീസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. ഇതുവഴി സമീപത്തെ 9 വീടുകളിലെ കിണറിലെ വെള്ളം മലിനമാകുമെന്നാണ് പരാതി. 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി വീടുകളുമുള്ള സ്ഥലത്ത് വാഹനം കഴുകുന്ന കേന്ദ്രം തുടങ്ങിയാൽ ജലദൌർലഭ്യവും പരിസര മലിനീകരണവും ഉണ്ടാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കൊടും വളവുകളുള്ള സ്ഥലത്ത് വാഹനങ്ങൾ വർദ്ധിക്കുന്നത് അപകടങ്ങൾക്കും ഇടയാക്കും. ശാസ്ത്രീയ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളില്ലാതെയും കെട്ടിട നിർമ്മാണ നിയമം ലംഘിച്ചുമാണ് വാട്ടർ സർവീസ് സ്റ്റേഷന്റെ നിർമ്മാണം നടത്തുന്നതെന്ന് സമീപത്തെ വീട്ടുകാർ ആരോപിച്ചു. കാർ വാഷ് സെന്റർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കിണറുകൾ എന്ന് പറയുമ്പോൾ നാളെ തന്നെ കിണറും എല്ലാം ആവുമെന്നല്ല പറഞ്ഞത്, പക്ഷേ ഓരോന്നും അങ്ങനെ നമ്മുടെ ജലം കിണർ കുടിവെള്ളം മുട്ടുന്ന ഒരവസ്ഥയിലേക്കാണ് ഇവിടെ എത്താൻ പോകുന്നത്. സ്ഥാപനത്തിലേക്ക് യന്ത്ര സാമഗ്രികളുമായി വന്ന ലോറി നാട്ടുകാർ തടഞ്ഞതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. സർവീസ് സ്റ്റേഷന്റെ അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരിസരവാസികൾ നേരിട്ടും ശാന്തി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലും കലക്ടർ, നഗരസഭാ സെക്രട്ടറി, മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ നിയമപരമായ എല്ലാ അനുമതികളോടും കൂടിയാണ് സ്ഥാപനം തുടങ്ങുന്നതെന്ന് ഉടമ KP രാജേന്ദ്രമാരാർ പറഞ്ഞു. പരിയരം ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കി വരുന്ന ജീവനി പച്ചക്കറി കൃഷിയുടെ ആദ്യഘട്ട വിളവെടുപ്പ് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വൃക്ഷായുർവേദ വിധി പ്രകാരം പൂർണ്ണമായും ജൈവ രീതിയിലാണ് പരിയാരത്തെ KP പ്രഭാകരൻ കൃഷി ചെയ്തു വരുന്നത്. മത്തൻ, പയർ, ചീര, കയ്പ തുടങ്ങി വിവിധ ഇനം പച്ചക്കറികളാണ് ഇദ്ദേഹത്തിന്റെ തോട്ടത്തിലുള്ളത്. ജൈവകൃഷിയിലൂടെ മികച്ച നേട്ടം കൈവരിച്ച ഗ്രാമിക സ്വയം സഹായ സംഘത്തിലെ പ്രധാന കർഷകൻ കൂടിയാണ് സഹകരണ ബാങ്ക് സെക്രട്ടറിയായി വിരമിച്ച പ്രഭാകരൻ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ വിഷരഹിത ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പരിയാരം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ജീവനി പദ്ധതി നടപ്പാക്കുന്നത്. പരമ്പരാഗത വിത്തിനങ്ങളുടെ വ്യാപനം മുതൽ ഹൈടെക് തലത്തിൽ വരെയുള്ള 21 പദ്ധതി ഘടകങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളും പങ്കാളികളാകുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പി സുരേഷ്, SV പത്മനാഭൻ, മാധവൻ, ശശീന്ദ്രൻ തുടങ്ങിയവരും വിളവെടുപ്പുത്സവത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. തേനൂർ കാറമ്മിൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്ങളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് അഖിലേന്ത്യാ പ്രദർശനം സംഘടിപ്പിക്കുന്നു. ഈ മാസം 31 മുതൽ ഫെബ്രുവരി 9 വരെയാണ് പ്രദർശനം നടക്കുക. ചന്ദേര CI സുരേഷ് ബാബു പ്രദർശനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പയ്യന്നൂർ കാറമേൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായാണ് അഖിലേന്ത്യാ പ്രദർശനം സംഘടിപ്പിക്കുന്നത്. അമ്യൂസ്മെന്റ് പാർക്ക്, ഇന്ത്യൻ വിദേശ അലങ്കാര പക്ഷി പ്രദർശനം, ആദ്യ ലോക്സഭാ ഇലക്ഷൻ ഉപയോഗിച്ച ബാലറ്റ് പെട്ടി, ടിപ്പു സുൽത്താന്റെ പഞ്ചുരുളി എന്ന സൈനിക വിസിൽ തുടങ്ങിയവയാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. സാധാരണ ദിവസങ്ങളിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെയാണ് പ്രദർശനം. പെരുങ്കളിയാട്ടം പ്രമാണിച്ച് ഫെബ്രുവരി 6, 7, 8, 9 തീയതികളിൽ പ്രദർശനം രാവിലെ 10 മണി മുതൽ ആരംഭിക്കും. വിനോദത്തിന് ഉപകരിക്കുന്ന ഒരുപാട് റൈഡുകളും അമ്യൂസ്മെന്റ് പാർക്കുകൾ, പിന്നെ പെറ്റ് ഷോ, പുരാവസ്തു പവലിയൻ, 232 രാജ്യങ്ങളിൽ നിന്നുള്ള നാണയശേഖരങ്ങൾ, അങ്ങനെ ഒരുപാട് ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ PV രാജീവൻ, KV ബാലൻ, KK സേതുമാധവൻ, PV ഗോപി, VC നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ടങ്ങാളി പെട്രോളിയം പദ്ധതി ഉപേക്ഷിക്കാനുള്ള സർക്കാർ തീരുമാനം സ്വാഗതാർഹമെന്ന് VM സുധീരൻ. പദ്ധതി വേണ്ടി നിയോഗിച്ച സ്പെഷ്യൽ തഹസീൽദാരുടെ ഓഫീസ് അടച്ചുപൂട്ടണം. കണ്ടങ്ങാളി സമരം കേരളത്തിന് പാഠമാകണമെന്നും സുധീരൻ. കണ്ണൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. 40 ലക്ഷത്തോളം രൂപയുടെ സ്വർണം പിടികൂടി. മലപ്പുറം സ്വദേശി അറസ്റ്റിൽ. എരിവേശി കള്ളവോട്ട് കേസിലെ വിചാരണ വീണ്ടും മാറ്റിവച്ചു. കേസ് മാറ്റുന്നത് ഇത് 3rd തവണ. പ്രതികൾ ഇത്തവണയും ഹാജരായില്ല. ഇരിട്ടി പയഞ്ചേരിയിലെ അനധികൃത മണ്ണെടുപ്പ് റവന്യൂ അധികൃതർ തടഞ്ഞു. മണ്ണുമാന്തി യന്ത്രവും ടിപ്പർ ലോറിയും പിടികൂടി. മണ്ണെടുപ്പിനെതിരെ നടപടി ശക്തമാക്കണമെന്ന് നാട്ടുകാർ. പ്രാദേശിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.